ഓട്ടോ ടാക്സി നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത ട്രേഡ് യൂണിയൻ നാളെ സംസ്ഥാന വ്യാപക പണിമുടക്ക് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം മന്ത്രി ആന്റണി രാജു മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിൽ വിവിധ യൂണിയനുകൾ നൽകിയ ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നുള്ള ഒരു തീരുമാനമാണ് ഇന്നത്തെ ചർച്ചയിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഓട്ടോ ടാക്സി ചാർജ് വർധന ഉൾപ്പെടെ ഫെയർ റിവിഷനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്, ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി. അപ്പോൾ ഇവിടെ ഉരുത്തിരിഞ്ഞ് വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാർജ് വർദ്ധിപ്പിക്കണമെന്നുള്ള സംഘടനകളുടെ ആവശ്യം പരിഗണിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് തെളിവെടുപ്പ് നടത്തി ഗവൺമെൻറ് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മിറ്റി തെളിവെടുപ്പ് നടത്തി ഗവൺമെന്റിന് ഒരു മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം ആ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ ചർച്ചകൾ നടത്തി ഈ കാര്യത്തിൽ ഗവൺമെന്റ് യൂണിയനുകളുമായി ചർച്ചകൾ നടത്തി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഇതാണ് ഫെയർ റിവിഷനെ സംബന്ധിച്ചുള്ള തീരുമാനം. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ചുരുക്കം ചില കേന്ദ്രങ്ങളിലെങ്കിലും കള്ള ടാക്സിയും കള്ള ഓട്ടോയും ഓടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവയെ നിയന്ത്രിക്കാൻ പരമാവധി പരിശ്രമം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പോലീസും. എന്നാലും പല കേന്ദ്രങ്ങളിലും കള്ള ടാക്സിയും കള്ള ഓട്ടോറിക്ഷകളും വ്യാജ പെർമിറ്റ് എടുക്കാതെ ഓടുന്ന സാഹചര്യത്തിൽ ഇത്തരം കള്ള ടാക്സികളെയും കള്ള ഓട്ടോകളെയും നിയന്ത്രിക്കാൻ ശക്തമായി ഇടപെടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ വാഹനങ്ങൾ പിടികൂടിയാൽ അത്തരം വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ അവരുടെ RC റദ്ദ് ചെയ്യുന്നതിനുള്ള നിയമസാധ്യതകൾ പരിശോധിച്ച് നിയമഭേദഗതി ആവശ്യമാണെങ്കിൽ ആ നിയമഭേദഗതി വരുത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇനി കേന്ദ്ര നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ചില കാര്യങ്ങളാണെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാനും തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മുടെ ഈ ഓട്ടോറിക്ഷ ഈ ടാക്സിയുടെ വരവോടുകൂടി അവരെ സംബന്ധിച്ചുള്ള സ്റ്റാൻഡ് പെർമിറ്റ് അങ്ങനെ കൊടുക്കാറില്ല. അതുകൊണ്ട് പല സ്റ്റാൻഡുകളിലും ഈ ഓട്ടോറിക്ഷയും ഈ ടാക്സിയും മറ്റ് പിന്നെ ഡീസൽ പെട്രോൾ ഉപയോഗിച്ച് ഓടുന്ന ടാക്സികളും ഓട്ടോറിക്ഷകളുമായി തർക്കങ്ങളിൽ ഏർപ്പെടാറുണ്ട് പല സ്റ്റാൻഡുകളിലും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി നിലവിലുള്ള ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താൻ അവ അടിയന്തരമായി വിളിച്ചു കൂട്ടി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. പിന്നെ എന്നുള്ളത്, കേരളത്തിൽ മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് CNG ഓട്ടോറിക്ഷകളും നിലവിലുണ്ട്. എന്നാൽ അവയ്ക്ക് ടെസ്റ്റിംഗ് സെൻ്ററുകൾ കേരളത്തിലില്ല. 3 വർഷത്തിലൊരിക്കൽ ടെസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് നിയമം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കാണ് പോകേണ്ടി വരിക. 6 മാസത്തിനുള്ളിൽ എറണാകുളത്ത് ഒരു ടെസ്റ്റിംഗ് സെൻ്റർ ആരംഭിക്കുവാനും അതിനെ തുടർന്ന് തിരുവനന്തപുരത്തും കോഴിക്കോടും 2 ടെസ്റ്റിംഗ് സെൻ്ററുകൾ കൂടി സമയബന്ധിതമായി ആരംഭിക്കുവാനുമുള്ള നടപടികൾ കൈക്കൊള്ളാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിവിധ ഓട്ടോ ടാക്സി സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രഖ്യാപിച്ചിട്ടുള്ള പണിമുടക്കിൽ നിന്നും പിന്മാറണമെന്ന് ഗവൺമെൻറ് യൂണിയനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അനുകൂലമായൊരു പ്രതികരണം ഉണ്ടാകുമെന്നാണ് അവരുടെ മറുപടിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല, അവിടെ ഇരുന്നാലേ എടുത്തോളൂ, അവിടെ ഇരുന്നാലേ അവർ എടുത്തോളൂ. ആ, നിങ്ങൾ പതുക്കെ തിരിച്ചാൽ മതി. ഓക്കെ, പറഞ്ഞാ മതി. പറഞ്ഞോ. അല്ലെ, വിളി വെച്ചിട്ട്. ഓക്കെ, ശരി, അത് മതി. ഓട്ടോ ടാക്സി തൊഴിലാളി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജു. വിവിധ തീരുമാനങ്ങളാണ് മന്ത്രി ഇപ്പോൾ പ്രഖ്യാപിച്ചത്. തൊഴിലാളി സംഘടനകളുടെ തീരുമാനം അനുകൂലമാകുമെന്ന
പ്രതീക്ഷയിലാണ് ഗതാഗത മന്ത്രി. തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾ അല്പസമയത്തിനകം അവരുടെ തീരുമാനം പ്രഖ്യാപിക്കുന്നതായിരിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാളെ മുതൽ സമരം നടത്തുമെന്ന് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ പറഞ്ഞിരുന്നത്. ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ചാർജ് വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു സംഘടനകൾ ഉന്നയിച്ചത്. ഇത് പ്രകാരം മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. നാളെ പണിമുടക്ക് ഉണ്ടാകുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഗതാഗത മന്ത്രി ഉന്നത ഉദ്യോഗസ്ഥരോടൊപ്പം ഓട്ടോ ടാക്സി തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തിയത്. തെളിവെടുപ്പ് നടത്താൻ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതായി ഗതാഗത മന്ത്രി തീരുമാനങ്ങളുടെ ഭാഗമായി പറഞ്ഞു. നിരക്ക് വർദ്ധിപ്പിക്കണമെന്ന തൊഴിലാളികളുടെ ആവശ്യം ന്യായമെന്ന് ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. നിരക്ക് വർധന പഠിക്കാനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചതായും അറിയിച്ചിട്ടുണ്ട്. തൊഴിലാളികൾ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി അറിയിച്ചു. ഇപ്പോൾ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുടെ പ്രഖ്യാപനം എന്താണെന്നറിയാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോ ടാക്സി രംഗത്തെ തൊഴിലാളികളുടെ സംഘടന കൊടുത്ത എല്ലാ അടിയന്തരാവശ്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യത്തിനനുസരിച്ച് അനുഭാവപൂർണമായ സമീപനമാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. കൊടുത്ത എല്ലാ നിവേദനത്തിൽ പറഞ്ഞ കാര്യങ്ങളും തത്വത്തിൽ അംഗീകരിക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ അപേക്ഷിക്കേണ്ട കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പിൽ അപേക്ഷിക്കാനും സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന നിലയ്ക്ക് അടിയന്തരമായി ഓട്ടോ ടാക്സി ചാർജ് പുതുക്കി നിശ്ചയിക്കണമെന്ന യൂണിയനുകളുടെ ഡിമാൻഡ് തത്വത്തിൽ അംഗീകരിക്കുകയും കേരളത്തിൽ നിലവിലുള്ള ഫെയർ ചാർജ് പുതുക്കി നിശ്ചയിക്കാനുള്ള ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ ചാർജ് വർധനവ് നടപ്പിലാക്കുമെന്ന് മന്ത്രി അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സംയുക്ത സമര സമിതി ഇന്ന് രാത്രി നടത്താനിരുന്ന പണിമുടക്ക് ഇന്ന് രാത്രി മുന്നേ നടത്താനിരുന്ന പണിമുടക്ക് പിൻവലിച്ചതായി ഞങ്ങൾ അറിയിക്കുകയാണ്. മാറ്റിവെച്ചതായി ഞങ്ങൾ അറിയിക്കുകയാണ്. പണിമുടക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി കുറേ കാലമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യം കേരളത്തിലെ കള്ള ടാക്സികളുടെ പ്രശ്നമാണ്. ആ കള്ള ടാക്സികളെ സംബന്ധിച്ചുള്ള ഒരു ക്രിയാത്മകമായ തീരുമാനം ഈ യോഗത്തിലെടുത്തിട്ടുണ്ട്. കള്ള ടാക്സി ഓട്ടുന്ന ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാനും കള്ള ടാക്സി വാഹനത്തിൻ്റെ ഉടമസ്ഥന്മാരുടെ ആർസി റദ്ദാക്കാനും കഴിയുമോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നിയമ ആലോചിക്കുകയും ട്രാൻസ്പോർട്ട് കമ്മീഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് യോഗത്തിൽ. അതുപോലെ തന്നെ 15 കൊല്ലം കഴിഞ്ഞാൽ വാഹനങ്ങൾ പൊളിക്കണമെന്ന തീരുമാനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മോട്ടോർ വാഹന ഭേദഗതിയിൽ വന്ന നിയമമായതുകൊണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനും അത് 20 കൊല്ലത്തേക്കെങ്കിലും നീട്ടി നൽകാനും ആവശ്യമായ ഒരു പ്രമേയം അംഗീകരിക്കുകയും അത് കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുക്കാനും ഈ യൂണിയനുകളുടെ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. അങ്ങനെ യൂണിയനുകൾക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്നുപോലും ബാക്കി വയ്ക്കാത്ത രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കേരളത്തിലെ CNG ഉപയോഗിച്ച് ഓടുന്ന ഓട്ടോറിക്ഷകൾക്ക് ടെസ്റ്റ് നടത്താൻ 3 കൊല്ലത്തിലൊരിക്കലാണ് ടെസ്റ്റ് നടത്തേണ്ടത്. എന്നാൽ ടെസ്റ്റ് നടത്താനുള്ള യാതൊരു സാമഗ്രികളും കേരളത്തിൽ ഇന്നേവരെ ഇല്ല. അപ്പോൾ അയൽ സംസ്ഥാനത്ത് പോയിട്ടാണ് നടത്താറുള്ളത്. അത് 6 മാസത്തിനുള്ളിൽ എറണാകുളത്ത് അത് നടപ്പാക്കാനും പിന്നീട് തിരുവനന്തപുരത്തും അതുപോലെ കോഴിക്കോടും നഗരങ്ങളിൽ ആ പരിശോധനാ കേന്ദ്രം നടത്താനും തീരുമാനമുണ്ടായിട്ടുണ്ട്. അതുപോലെ ഓട്ടോ ടാക്സി രംഗത്തെ സ്റ്റാൻഡുകളിൽ സംഘർഷാത്മകമായ ഒരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ക്രിയാത്മകമായ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ടാക്സി, ഈ ഓട്ടോറിക്ഷ തുടങ്ങിയവ അതത് സ്റ്റാൻഡുകളിൽ നിർത്തി ഓടിക്കാൻ ആവശ്യമായ കാര്യം ട്രാഫിക് കമ്മിറ്റിക്ക് കൊടുക്കാനും ഈ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തൊഴിലാളികൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും അനുഭവപൂർണമായ ഒരു സമീപനമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുള്ളത് കൊണ്ട് ഞങ്ങൾ ഇപ്പോൾ തൽക്കാലം ഈ പണിമുടക്ക് മാറ്റിവെക്കുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.